കഴിഞ്ഞ ബുധനാഴ്ച 11:50 മഹാനായ അത്തിപ്പറ്റ ഉസ്താദി ലോകത്തോട് വിട പറയുന്നത് കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ആ മഹാനുഭാവനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പഠിച്ചവനെ, ഞാൻ തലേന്ന് രാത്രി, ബുധനാഴ്ച രാത്രി വയനാട്ടിലായിരുന്നു മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ ഞങ്ങളുടെ മഹല്ലത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ജനാദ കാണാൻ പോയി. രാത്രി 2:30 അവിടെ എത്തുന്നത്, ഫത്തുഹുൽ ഫത്താഹിലെത്തുന്നത്. അപ്പോഴും ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ആ മഹാനുഭാവൻ്റെ പേരിലുള്ള മയ്യത്തുസ്കാരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, രാത്രി 2:30 അള്ളാഹു കൊടുത്ത കബൂലിയത്തിന് നിസാരമല്ല. ആ കബൂലിയത്തിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കണം. എല്ലാത്തിനേക്കാളും ആർക്ക് പ്രാധാന്യം കൊടുത്തു? അള്ളാഹുക്ക് പ്രാധാന്യം കൊടുത്തു, മുത്തുനബിക്ക് പ്രാധാന്യം കൊടുത്തു, ദീനിന് പ്രാധാന്യം കൊടുത്തു, സുന്നത്തിനെ മുറുകെ പിടിക്കാൻ ആ മഹാനുഭാവൻ ശ്രദ്ധിച്ചു. അള്ളാഹു അവരിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നിങ്ങൾ ചിന്തിക്കും മുഅ്മിനീങ്ങളെ, ആ മഹാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്കുണ്ടായിരുന്നു, എന്താണെന്നറിയോ? അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. ഒരു 2 മിനിറ്റ് ആ മഹാനുഭാവന്റെ അടുക്കൽ ഇരിക്കാൻ അവസരം കിട്ടിയവർക്കൊക്കെ അറിയാം, ഒരു പോട്ട് തവണ ഒരു മിനിറ്റിൽ തന്നെ അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. ഇത്ര ഹംദർപ്പിക്കുന്നൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താന്ന് നിങ്ങൾ വിചാരിച്ചത്? ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആ ഭക്ഷണം ഇങ്ങനെ ഉരുട്ടുമ്പോൾ അൽഹംദുലില്ല, കറി ഒഴിക്കുമ്പോൾ അൽഹംദുലില്ല, അതിങ്ങനെ വായിലേക്ക് ഉയർത്തുമ്പോൾ അൽഹംദുലില്ല, അൽഹംദുലില്ല. എന്തെങ്കിലും ഒരു വാക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ അപ്പം അൽഹംദുലില്ല. ഇതൊരു ചെറിയ ഗുണമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? കൂടുതൽ ഹംദർപ്പിക്കുന്നവരെയാണ് നാളെ ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവ ഗുണം സമ്പൂർണമായി സമ്മേളിച്ചിട്ടുണ്ട് ആരിൽ? അത്തിപ്പറ്റ ഉസ്താദിൽ. സന്തോഷത്തിൻ്റെ ഘട്ടങ്ങളിലും ദുഃഖത്തിൻ്റെ ഘട്ടങ്ങളിലും ആ മഹാനുഭാവന് ക്യാൻസർ പിടിപെട്ടു പല്ലിന്. അള്ളാഹുവിൻ്റെ പരീക്ഷണം, പല്ലിന് ക്യാൻസർ പിടിച്ചു. അങ്ങനെ താടിയല്ല് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ചുരുക്കി പറയുക, ആ താടിയല്ല് ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കി. അപ്പം താടി വടിക്കണമല്ലോ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ, ഉസ്താദ് പറഞ്ഞു എൻ്റെ താടി വടിക്കാൻ പറ്റൂല. അവസാന നിർബന്ധത്തിന് വഴങ്ങി ഒരു ഭാഗം വടിച്ചു, വലതു ഭാഗത്തെ താടിയല്ല് വടിച്ചു. നിങ്ങൾ ആലോചിക്ക്, ഒരു മനുഷ്യൻ്റെ താടി പകുതി വടിച്ചാൽ എങ്ങനെ ഉണ്ടാവും മുഖത്തേക്ക് നോക്കാൻ? മീശ പകുതി വടിച്ചാൽ എങ്ങനെ ഉണ്ടാവും മുഖത്തേക്ക് നോക്കാൻ? ഉസ്താദ് പറഞ്ഞു, നിർബന്ധമായിട്ടും വടിക്കേണ്ട സ്ഥലം എവിടെയാണോ അവിടെ മാത്രം ഷേവ് ചെയ്താൽ മതി, മറ്റേ ഭാഗം തൊടാൻ പാടില്ല. നിങ്ങൾ ആലോചിക്ക്, അള്ളാഹുവിൻ്റെ റസൂലിന് എത്രത്തോളമാണ് ആ മഹാനുഭാവനൊക്കെ ഇത്തിബായ് ചെയ്യാൻ ശ്രമിച്ചത്? പടച്ചവനെ, അങ്ങനത്തെ ആളുകളൊക്കെ ഈ ഭൂമിയുടെ ബാലൻസ് നിയന്ത്രിച്ചവരാ. അവരൊക്കെ മരണപ്പെടുമ്പോൾ നമുക്കൊക്കെ പേടി തോന്നുകയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്.